ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണാം. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം. ഇനി ഇതിനായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബൗളും വിസ്ക് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഇട്ട് എടുത്തേക്കാണ്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആവും. അപ്പോൾ വിപ്പിംഗ് ക്രീം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് തിക്കായി വരുമ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയൊരു പാത്രം കമഴ്ത്തി വെച്ച് കണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ സുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചിട്ടാണ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറും ഇതുപോലെ വെച്ച് കൊടുത്തേക്കാണ്ട് ഇതുപോലെ ക്രീമും തേച്ച് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്പ്രെഡാക്കിയാണ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നു, അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതൊന്ന് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അരിപ്പയെ കൂടെ ഒന്ന് തരിച്ചെടുക്കുക. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് പുറത്തെടുത്തുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ക്രീം വെച്ച് കൊടുക്കണ്ട്. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമ്മളാക്കി വെച്ചിട്ട് ആ തരിച്ച പൊടിൻ്റെ സൈഡിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ റൗണ്ടിലുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തേക്കാണ്ട് അതിന് ചുറ്റും ഈ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രം അവിടെ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ഓയിലൊക്കെ കൊണ്ടുവരുന്ന അതുപോലത്തെ ഒരു കവറിൽ കുറച്ച് ക്രീമാക്കി കണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഹേർട്ടിൻ്റെ ഷേപ്പുള്ള ചോക്ലേറ്റ് വെച്ച് കൊടുക്കണ്ടേ. Thank you.
അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൂപ്പർ.